ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വിനോദമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൈക്കിൾ. പക്ഷെ നമ്മൾ റോഡുകൾ സൈക്കിൾ ഫ്രണ്ട്ലി അല്ല. കുട്ടികളുടെ ഗ്രാമസഭയെ പറ്റി കേട്ടിട്ടുണ്ടോ? വളവട്ടണം ഗ്രാമപഞ്ചായത്തിലെ കുട്ടി ഗ്രാമസഭയെ പറ്റിയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ ന്യൂസിൽ കുട്ടി ന്യൂസിൽ. ഞാൻ ഇലാൻ ഫെറസ്. എല്ലാവർക്കും വളവട്ടണം ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി ബാലവേദി കൂട്ടുകാരെടുക്കുന്ന കുട്ടികളുടെ സ്വന്തം വാർത്തകളിലേക്ക് സ്വാഗതം. വളപട്ടണം ഗ്രാമപഞ്ചായത്തിൽ കുട്ടികളുടെ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും 14 പദ്ധതിയിലേക്ക് കുട്ടികളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കുന്നതിനുമാണ് പ്രത്യേക ഗ്രാമസഭ ചേർന്നത്. ഞങ്ങൾ തയ്യാറാക്കിയ പദ്ധതി നിർദ്ദേശങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷമീമ ഏറ്റുവാങ്ങി. ഈ നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾക്കായി പരിഗണിക്കുമെന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ഗ്രാമസഭയിൽ നടന്ന ചർച്ചകളെ പറ്റി പറയാൻ സൽമയും ലുബൈബയും ജസലും സജയും നമ്മുടെ ഒപ്പമുണ്ട്. ഗ്രാമസഭ കഴിഞ്ഞ് ഞങ്ങൾ ലൈബ്രറിയിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. ആദ്യം ഞാൻ ഞങ്ങളെ പരിചയപ്പെടുത്താം. ഞാൻ സൽമ, ഇത് ലുബൈബ, ഇത് ജദൽ, അത് ജജുവ. കുട്ടികളുടെ ഗ്രാമസഭയെക്കുറിച്ച് കൂട്ടുകാരുടെ അഭിപ്രായം എന്താണ്? കുട്ടികളുടെ മേഖലയിലെ പ്രശ്നങ്ങളും പദ്ധതികളും അവർ തന്നെ പങ്കുവച്ചാലോ? വർണ്ണങ്ങളുടെ ലോകത്ത് നിന്നും ഉയർന്നു വരുന്ന ആശയങ്ങൾ എന്ത് മനോഹരമായിരിക്കും അല്ലേ? അതെ, ഗ്രാമസഭയിൽ പല ആശയങ്ങളും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഗ്രാമസഭയിൽ അവർ ആരോഗ്യത്തെ പറ്റി ചോദിച്ചപ്പോൾ ആൺകുട്ടികൾക്ക് പറയാൻ പലതും ഉണ്ടായിരുന്നു. അവർ ഫുട്ബോൾ കളിച്ചു, ക്രിക്കറ്റ് കളിച്ചു, സൈക്കിൾ ഓടിച്ചു, അവരങ്ങനെ പലതും ചെയ്തു. നമുക്ക് ഇങ്ങനെ ഒരു അവസരം വരികയാണെന്നുള്ള ചിന്ത നമ്മുടെ മുന്നിലൊരു ചോദ്യചിഹ്നമായി മാറി. അപ്പോൾ നമ്മൾ ഉന്നയിച്ച ആശയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഒരു കളിയിടം വേണം, സുരക്ഷിതമായ ഒരു കളിയിടം വേണം, ഹെൽത്ത് ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാംസ് വേണം, എക്സസൈസ് ഒക്കെ ചെയ്യാനുള്ള ഒരു സുരക്ഷിതമായ സ്ഥലം നമുക്ക് പഞ്ചായത്ത് ഒരുക്കി തരണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷമീമാൻ്റെ ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി ചെയർമാൻ മുഹമ്മദ് ഷഹീർ അംഗളായിരുന്നു അധ്യക്ഷൻ. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഹരിദാസ് സാർ കുട്ടികളുടെ ഗ്രാമസഭ എന്താണെന്ന് പറഞ്ഞു തന്നു. സ്ഥിരം സമിതി അധ്യക്ഷ സമീറ ടീച്ചർ ഞങ്ങൾക്ക് സ്വാഗതം പറഞ്ഞു. ഗ്രാമസഭയിൽ നന്ദി അർപ്പിച്ചത് ലൈബ്രറി ബാലവേദിയുടെ സെക്രട്ടറി ജസൽ പാലിയ. തിരിഞ്ഞ് ഞങ്ങൾ കുട്ടികളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്തു. അതിൽ പലതും ഞങ്ങളുടെ നാട്ടിലേത് മാത്രമല്ല ലോകമെമ്പാടുമുള്ള കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഗ്രൂപ്പ് ചർച്ചയിലെ നിർദ്ദേശങ്ങൾ ലുബൈബ മഹ്റൂഫും നിധിൻ ഗോപിനാഥും സൽമാ എക്കയും അവതരിപ്പിച്ചു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള കൗൺസിലിങ്ങുകൾ, അംഗനവാടി കെട്ടിടങ്ങൾ, അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയുടെ വികസനം, കുടിവെള്ള ശുദ്ധീകരണം, ബ്രീഡിംഗ് ഹാബിറ്റ്സ് പോലെയുള്ള ശീലങ്ങൾ വളർത്തിയെടുക്കാനുള്ള പദ്ധതികൾ, അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. പുതിയ കാലഘട്ടത്തിൽ കുട്ടികളെ വേണ്ടത്ര മനസ്സിലാക്കാനും അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാനും പലപ്പോഴും രക്ഷിതാക്കൾക്ക് കഴിയാതെ പോകുന്നു. വീട് കുട്ടികളുടെ ഒരു സൗഹാർദ്ദ ഇടമാക്കണമെന്നായിരുന്നു ഒരു പ്രധാന നിർദ്ദേശം. സൈക്കിൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിനോദമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൈക്കിൾ. പക്ഷെ നമ്മൾ റോഡുകളിൽ സൈക്കിൾ ഫ്രണ്ട്ലി അല്ല. പിന്നെ മാത്രമല്ല, നമ്മൾക്ക് സൈക്കിൾ ഓടിക്കാൻ നല്ല പാട്ടും പിന്നെ പെൺകുട്ടികൾക്ക് സൈക്കിൾ ഓടിക്കാൻ പ്രോത്സാഹനം വേണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. എന്ന് വെച്ചാൽ നമ്മുടെ നാട് സൈക്കിൾ ഫ്രണ്ട്ലി ആവണം. നമ്മുടെ വീടുകൾ ചൈൽഡ് ഫ്രണ്ട്ലി ആണോ? ഇന്ന് മാതാപിതാക്കൾ ഒന്ന് വിളിച്ച് എത്ര കൂട്ടുകാരുടെ കൂട്ടത്തിൽ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒന്നാണ്. മിഠായി ഒരു കടലാസ് പൊതിഞ്ഞ് നോക്കി നിന്നാൽ അതിന്റെ മധുരം നമുക്ക് ലഭിക്കുകയില്ല. അതുപോലെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ സ്കൂളിലെ പി ടി എ പോലെ സി ടി എ, ചിൽഡ്രൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ. അതായത് കുട്ടികളുടെ അഭിപ്രായങ്ങളും പ്രശ്നങ്ങളും അവർ തന്നെയാണ് പറയേണ്ടത്. അപ്പൊ അതിനായിട്ടുള്ളൊരു ഇടം. ഒന്നില്ലാന്നറിഞ്ഞിട്ടും ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജും വാട്സപ്പും തുറന്നു നോക്കിയില്ലെങ്കിൽ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാകില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം മറ്റൊന്നുമല്ല, എല്ലാവരും ഈ മൊബൈൽ ഫോണിൽ അടിമപ്പെട്ടിരിക്കുന്നു. അതെ, ഇന്ന് ഗ്രാമസഭയിൽ ഉണ്ടായപ്പോഴും നമുക്ക് ഇതൊക്കെ തന്നെയാണ് കാണാൻ പറ്റിയത്. അപ്പം ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനോ കൗൺസിലിംഗ് ക്ലാസ്സോ ഒക്കെ നടത്താനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അംഗനവാടികൾ ബാലസൗഹൃദമായതും പിഞ്ചു കുഞ്ഞുങ്ങളെ ആകർഷിക്കുന്ന വിധം വർണ്ണങ്ങളാൽ നിറഞ്ഞതുമായിരിക്കണം. ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അവിടങ്ങളിലെ ശൌചാലയങ്ങളിലെ ശുചിത്വം. നമുക്കൊരു പ്രശ്നമുണ്ടായാൽ നമ്മൾ ആരോടാ പറയാ? നമുക്ക് എല്ലാവർക്കും ഭയങ്കര പരിയേക്കും. അപ്പോൾ എല്ലാ വാർഡുകളിലും ഓരോ പരാതിപ്പെട്ടി നിർമ്മിച്ചാൽ എത്ര മനോഹരമായിരിക്കും. ഈ ആശയം നമ്മൾ ഗ്രാമസഭയിൽ ഉന്നയിച്ചു. കുട്ടികളെ പോലെ വയോജന ഗ്രാമസഭയും ചേർന്നിരുന്നു. നിർദ്ദേശങ്ങൾ മാത്രമല്ല ഒന്നിച്ചു ചേർന്നതിന്റെ വലിയ ആഹ്ലാദങ്ങളും ഞങ്ങൾ ഇവിടെ കണ്ടു. അബ്ദുറഹ്മാൻ ഉപ്പാപ്പയുടെ പാട്ടോടുകൂടിയാണ് ആ ഗ്രാമസഭ അവസാനം. നന്മയും സമാധാനവുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.
എല്ലാ വീടുകളും എല്ലാ നാടുകളും കുട്ടികളുടെ സൗഹൃദ ഇടങ്ങളാകട്ടെ. എല്ലാ ഗ്രാമപഞ്ചായത്തുകളും പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ കുട്ടികളെ കൂടി കേൾക്കണമെന്ന അഭ്യർത്ഥനയോടെ ഇന്നത്തെ ന്യൂസ് അറ്റ് കുട്ടി ന്യൂസ് അവസാനിപ്പിക്കുന്നു. പുതിയ വാർത്തകളും പുതിയ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം. ബൈ ബൈ.